എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ വന്നത് പ്രഷർ കുക്കറിൽ നല്ലൊരു വാനില സ്പോഞ്ച് കേക്ക് റെസിപ്പി ആയിട്ടാണ് റെസിപ്പിയിലേക്ക് കടക്കാം ഒരു കപ്പ് മൈദ എടുക്കാം അതിലേക്ക് അര ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ഒരു പിഞ്ച് ഉപ്പും ചേർത്ത് നല്ലതുപോലെ ഒന്ന് തരിച്ചെടുക്കാം ഇതൊരു രണ്ട് വട്ടം തരിച്ചെടുക്കണം ഇങ്ങനെ രണ്ട് വട്ടം തരിച്ചെടുക്കുന്നത് കേക്ക് നല്ലതുപോലെ സോഫ്റ്റായി മാറാൻ വേണ്ടിയാണ് ഈ തരിച്ചെടുത്ത പൊടി നമുക്ക് നല്ലതുപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കുകയും വേണം എന്നിട്ടിത് മാറ്റി വെക്കാം ഇന്ന് നമുക്ക് വേണ്ടത് മുട്ടയാണ് ഞാനൊരു മൂന്ന് മുട്ട എടുത്തിട്ടുണ്ട് ഇതിൻ്റെ മഞ്ഞ് നമുക്ക് മാറ്റി വയ്ക്കാം എന്നിട്ട് വൈറ്റ് നല്ലതുപോലെ ബീറ്റ് ചെയ്തെടുക്കാം ഇങ്ങനെ ചെയ്യുമ്പോൾ കേക്ക് ഒന്നുകൂടി സോഫ്റ്റായി മാറും നിങ്ങളുടെ കയ്യിൽ ഇല്ലെങ്കിൽ വിസ്ക് ഉപയോഗിച്ചിട്ടാണെങ്കിൽ നല്ലതുപോലെ വൈറ്റ് പതപ്പിച്ചെടുക്കുക വേണ്ട വൈറ്റ് നല്ലൊരു ക്രീമി ടെസ്ച്ചറായി വന്നിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ അര ടീസ്പൂൺ വാനില എസൻസ് കൂടി ചേർത്ത് കൊടുക്കുകയാണ് ഇങ്ങനെ മുട്ട ബീറ്റ് ചെയ്യുന്ന ടൈമിൽ ചേർക്കുമ്പോൾ മുട്ടയുടെ മണം നല്ലതുപോലെ മാറിക്കിട്ടും അതിലേക്ക് നമ്മുടെ മുട്ടയുടെ മഞ്ഞ കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം പിന്നെ ഇതിലേക്ക് നമുക്ക് പൊടിച്ച് വെച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഒരു കപ്പ് പഞ്ചസാര പൊടിച്ചെടുത്ത പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് പഞ്ചസാര കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് ബീറ്റ് ചെയ്തെടുക്കാം പഞ്ചസാര മുഴുവനായി ചേർത്തതിന് ശേഷം നമുക്കിതിലേക്ക് ഓയിൽ ചേർത്ത് കൊടുക്കണം കാൽ കപ്പ് ഓയിൽ ചേർത്ത് കൊടുക്കണം ഞാനിതിൽ സൺഫ്ലവർ ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത് ഓയിലൊന്ന് ചുറ്റിച്ച് ഒഴിച്ചു കൊടുക്കാം എന്നിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം ഒരു രണ്ട് മിനിറ്റ് ബീറ്റ് ചെയ്തെടുത്താൽ മതി ഞാനിത് കുക്കറിലാണ് റെഡിയാക്കി എടുക്കുന്നത് അപ്പം നമുക്ക് കുക്കർ ഒന്ന് ഓയിൽ തടവി മാറ്റി വയ്ക്കാം ഒരുപാട് ഓയിൽ തടവണ്ട ഞാനൊരു ബട്ടർ പേപ്പർ കൂടി വെച്ച് കൊടുക്കുന്നുണ്ട് സൈഡിൽ കുറച്ച് ഓയിൽ തടവി കൊടുക്കാം ഒരുപാട് ഓയിലാവുമ്പോൾ നമ്മുടെ കേക്കിൻ്റെ സൈഡൊക്കെ ഒന്ന് ഒരു ക്രിസ്പി ആയി പോവും ഇനി നമ്മുടെ ബാറ്ററിയിലേക്ക് നമുക്ക് നമ്മൾ തരിച്ച് മൈദ ചേർത്ത് കൊടുക്കാം കുറച്ച് കുറച്ചായി ചേർത്ത് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം ഹൈ സ്പീഡിൽ ഇളക്കി യോജിപ്പിക്കേണ്ട ഒന്ന് മെല്ലെ ഇങ്ങനെ ഫോൾഡ് ചെയ്തെടുത്താൽ മതി ഒരേ ഡയറക്ഷനിൽ ഫോൾഡ് ചെയ്യുന്നതാണ് നല്ലത് ആദ്യം ചേർത്ത് ഡ്രൈ ഇൻഗ്രീഡിയൻസ് നല്ലതുപോലെ മിക്സ് ആയതിന് ശേഷം അടുത്തത് ചേർത്ത് കൊടുക്കാം അങ്ങനെ കുറച്ച് കുറച്ചായി ചേർത്ത് നമുക്കിത് ക്കിയെടുക്കാം ഇതിലേക്ക് കാൽ കപ്പ് പാൽ കൂടി ചേർത്ത് കൊടുക്കാം പാൽ കുറച്ച് കുറച്ചായി ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഇളക്കിയെടുക്കാം ഇതിലേക്ക് അര ടീസ്പൂൺ വിനാഗിരി കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ടൊന്ന് ഇളക്കിയെടുക്കാം എന്നിട്ട് നമുക്ക് കുക്കറിലേക്ക് ഒഴിച്ചു കൊടുക്കാം ബാറ്റർ നല്ലതുപോലെ റെഡി ആയിട്ടുണ്ട് ബാറ്റർ റെഡിയാക്കിയതിന് ശേഷം ഒരുപാട് ടൈം വെക്കാൻ പാടില്ല കുക്കറിലേക്ക് ഒഴിച്ച് നല്ലതുപോലെ ടാപ്പ് ചെയ്ത് ലെയർ ബബിൾസ് എല്ലാം കളഞ്ഞെടുക്കാം സ്റ്റൗവിൽ ഞാനൊരു ദോശക്കല്ല് വെച്ചിട്ടുണ്ട് നല്ലതുപോലെ ചൂടായിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഈ കുക്കറ് ഇറക്കി വെച്ച് കൊടുക്കാം വിസലില്ലാതെ വേണം നമ്മൾ ഈ കുക്കറ് വെച്ചുകൊടുക്കാൻ ഒരു മുപ്പത് മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം സിമ്മലിട്ടിട്ട് വേണം വേവിച്ചെടുക്കാൻ മുപ്പത് മിനിറ്റിന് ശേഷം നമുക്കിതൊന്ന് തുറന്ന് നോക്കാം ഒരു ടൂത്ത് പിക്കോ ഈർക്കലോ ഉപയോഗിച്ച് നിങ്ങൾക്കിത് കുത്തിനോക്കാം ടൂത്ത് പിക്കിൽ ഒട്ടി പിടിക്കുന്നില്ലെങ്കിൽ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട് ഇത് കണ്ടാൽ തന്നെ അറിയാം നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം എന്നിട്ട് നല്ലതുപോലെ ഒന്ന് തണുക്കാൻ മാറ്റി വയ്ക്കാം തണുത്തതിന് ശേഷം നമുക്കിതൊന്ന് തട്ടിയെടുക്കാം പെട്ടെന്ന് തന്നെ കിട്ടുന്നുണ്ട് ഈ ബട്ടർ പേപ്പറൊക്കെ ഒന്ന് മാറ്റാം നമ്മുടെ കേക്ക് നല്ല സോഫ്റ്റായി മാറിയിട്ടുണ്ട് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്കിഷ്ടമായിട്ടുണ്ടെങ്കിൽ മാക്സിമം ഷെയർ ചെയ്യാം താങ്ക് യു ഫോർ വാച്ചിങ് ബൈ